എടോ കളവ, ഇവിടെ നിന്ന് കൊരക്കല്ലേ, ചത്തു മലച്ച് റോഡിൽ കിടക്കും. സുധി വേണ്ട, എരടി, ആ കുട്ടികളെ ദ്രോഹിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞാൻ അവരുടെ അപ്പച്ചിയല്ലേ. പക്ഷെ എന്നിട്ടും ഈ കണ്ട സ്വത്തുക്കളുടെയൊക്കെ അവകാശി എങ്ങനെ സ്വാധിയായി? നിങ്ങൾ എങ്ങനെ അവരുടെ കെയർ ടേക്കറായി? ശ്രീനിയേട്ടൻ എന്നെ അല്ലേ ഇതെല്ലാം ഏൽപ്പിക്കേണ്ടിയിരുന്നത്? ഈ കുട്ടികളെ നിങ്ങളെ ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ശ്രീനിവാസന് നല്ലതുപോലെ അറിയാമായിരുന്നു. അതുകൊണ്ടാ ശ്രീനിവാസൻ ബുദ്ധിപൂർവം ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ശ്രീനിവാസിന്റേതെന്ന് മാത്രം പറയാൻ പറ്റുമോ? മരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ അധ്വാനവും വിയർപ്പും ഈ സ്വത്തിനകത്തുണ്ട്. കേസിൽ കുടുക്കിയിട്ടിരിക്കുന്ന ശ്രീശൈലം വീടിന്റെ താക്കോൽ എന്റെ ഈ കയ്യിൽ വരുന്നിടം വരെ ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. മതികരെ, നിന്റെ ഭർത്താവ് കള്ളുകുടിച്ചും കണ്ട അവളുമാരുടെ കൂടെ അഴിഞ്ഞാടി നടന്നതിനും ശ്രീനിവാസൻ ഉത്തരവാദിയാണ്. ഒടുവിൽ എങ്ങനെയാ ചത്തതെന്നറിയാലോ? മറന്നുപോയോ നീയെ? ഇവിടെ നിന്ന് ശ്രീശൈലത്തിലേക്ക് ഈ കുട്ടികളെയും കൊണ്ട് നിലവിളക്ക് കൊളുത്തി വലതുകാല് വെച്ച് കയറുന്നത് ഇനി സ്വാധീനമോളായിരിക്കും. ഈ കിളവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പച്ചി. ഒറ്റ കുത്തിന് പോണ്ട, ഞാൻ കലക്കും. കുത്തട, അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ തൊട്ടുനോക്ക്, അപ്പോഴറിയും ഏറാടി ആരാണെന്ന്. ഏറാടിക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിലേ ആ കുട്ടികളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോളൂ, ഞങ്ങൾ ആരും തടയില്ല. പോകേണ്ടത് നിങ്ങള. ഇവിടെ നിന്ന് മാത്രമല്ല, ആ കുട്ടികളുടെ ജീവിതത്തിൽ നിന്നും. ശ്രീനിവാസന്റെ തറവാട്ട് വീടാ ഇത്. ശ്രീശൈലം ശ്രീനിവാസന്റെ സ്വപ്നവും അധ്വാനവുമാണ്. ഇത് രണ്ടും ആ കുട്ടികൾക്കുള്ളതാണ്. നിങ്ങൾക്കുള്ളതെല്ലാം ശ്രീനിവാസൻ എന്നെ തന്നു കഴിഞ്ഞു. എന്ത് തന്നു? തന്നതിന്റെയൊക്കെ കണക്ക് പറയാതിരിക്കുന്നതാ ഭേദം. എരടി, ഇങ്ങോട്ട് നോക്ക. ശ്രീശൈലം വീടേ എനിക്ക് കിട്ടിയേ പറ്റൂ. അത് സാധ്യമല്ല. ഇനി സ്വാധീനമുള്ള അത് തീരുമാനിക്കേണ്ടത്. സ്വാതി, 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 ഇതിന് മാത്രം പറയാൻ അവൾ ആരാ? അമ്മാവന്റെ പഴയ ഏതോ ഒരു ഭാര്യയുടെ മകള്. അതല്ലാതെ എന്ത് ബന്ധമാ അവക്ക് ഈ വീടുമായിട്ടുള്ളത്? എന്നിട്ടും സ്വത്തല്ല അവളുടെ പേരില്. അതെ മോളെ രാഗേന്ദു, അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? സ്വാതിയുടെ ഞരമ്പുകളിൽ ഒഴുകുന്നതേ ശ്രീനിവാസന്റെ കലർപ്പില്ലാത്ത ചോരയാ. ശ്രീനിവാസൻ ആദ്യം ജനിച്ച മകളാ അവളും. അവളാണ് ശ്രീനിവാസന്റെ എല്ലാ സ്വത്തിന്റെ സർവാധികാരി. അവള് വരും.